iOS ഓ സെറ്റിംഗ് ഹിഡൻ ഫീച്ചേഴ്സ് ഏതെങ്കിലും ചാർജർ വെച്ച് നമ്മൾ ഐഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിന്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സ്ലോ ചാർജർ ആണെങ്കിൽ ഇവിടെ നമുക്ക് കാണിച്ചു തരും പാസ്വേഡ് എന്നുള്ള പുതിയ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് വൈഫൈ എന്നുള്ള സെക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈഫൈന്റെ പാസ്വേർഡ് ക്യു ആർ കോഡ് വഴി നമുക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം ടീ നൈൻ ഡയലിംഗ് എനേബിൾ ആയിട്ടുണ്ട് ജസ്റ്റ് ആളുടെ പേര് വരുന്ന നമ്പേഴ്സ് ടൈപ്പ് ചെയ്തിട്ട് ക്യുക്ക് ആയിട്ട് കോൺടാക്ട്സ് കണ്ടുപിടിക്കാം സിക്സ്റ്റി എഫ് പി ഷൂട്ട് ചെയ്ത വീഡിയോസ് ഇതുപോലെ എഡിറ്റിൽ പോയിട്ട് ഈ കാണുന്ന ഐക്കണിൽ ടാപ്പ് ചെയ്തിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലോ മോഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം ആൻഡ് ഇവിടുന്ന് നമുക്ക് ഏത് സെക്ഷനിലാണ് സ്ലോ മോഷൻ വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനും സാധിക്കും ആപ്പിന്റെ മുകളിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതുപോലെ നമുക്ക് വിഡ്ജറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം ആൻഡ് വിഡ്ജറ്റിന്റെ മുകളിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് തിരിച്ച് ആപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാം നമ്മുടെ വൈഫൈ അഡ്രസ് പ്രൊട്ടക്ട് ചെയ്യാൻ ഇവിടെ ഫിക്സഡ് എന്നുള്ള ചേഞ്ച് ചെയ്തിട്ട് റൊട്ടേറ്റിംഗ് ആക്കിയിട്ട് മാറ്റാം നമ്മൾ ആഡ് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സ് നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇതുപോലെ ടെക്സ്റ്റിന്റെ കൂടെ തന്നെ ഇമോജി പോലെ തന്നെ നമുക്ക് അയക്കാം എഡിറ്റ് ചെയ്ത് ഒരു ഫോട്ടോന്റെ എഡിറ്റ്സ് കോപ്പി ചെയ്യുന്ന സമയത്ത് ഇവിടെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും ഇത് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ എഡിറ്റ്സ് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡയറക്ട് അപ്ലൈ ആവില്ല ബാലൻസ്ഡ് ബാലൻസ്ഡായ രീതിയിലായിരിക്കും എഡിറ്റ്സ് അപ്ലൈ ആവുക ഫോട്ടോസ് ആപ്പിലേക്കാണ് ടാപ്പ് ചെയ്തിട്ട് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് മാത്രം ഫിൽറ്റർ ചെയ്ത് കാണാനായിട്ട് സാധിക്കും ഇനി ഫോട്ടോന്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് മാത്രമായിരിക്കും കാണിക്കുക